നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷദം എജ്യൂടെക് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച അൻപതിലധികം സയൻസ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതലും എസ് സി ആർ ടി ബേസ്ഡായിട്ട് പി എസ് സി സയൻസ് ചോദിക്കാറുള്ളൂ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ട് തന്നെ ചോദിക്കാറുള്ളു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത് അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏതാണ് ജീവകം ഡി ആണ് അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ കണാ റിക്കറ്റ്സ് കണ റിക്കറ്റ്സ് അപ്പോൾ രണ്ട് ചോദ്യമായിട്ട് ചോദിക്കേണ്ടത് പി എസ് ഒറ്റ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുകയാണേ അടുത്ത ചോദ്യം വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിരിപ്പ് മുണ്ടകൻ പുഞ്ച പുഞ്ച പുഞ്ചവയൽ പാട്ടൊക്കെ ഉണ്ടല്ലോ പുഞ്ചവയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നെല്ലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് പറമ്പിക്കുളമാണ് കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണേത് പറമ്പിക്കുളം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക ഇവിടെ ആദ്യത്തെ പ്രസ്താവന മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ് ശരി രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും ശരി മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് ശരി നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും തെറ്റാണ് അപ്പം ആദ്യത്തെ മൂന്ന് പ്രസ്താവനകൾ ശരി നാലാമത്തെ പ്രസ്താവന തെറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് കോഴിക്കോട് ജില്ലയിലാണ് നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത് പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉറുമ്പുകൊടിയാണ് ഉറുമ്പുകൊടി വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിക്ക് പറയുന്ന പേരാണ് ഏറോ പോണിക്സ് ഏറോ പോണിക്സ് ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് പ്രകീർണനം എന്നതാണ് ദൃശ്യപ്രകാശം അല്ലെങ്കിൽ ഒരു പ്രിസത്തിലൂടെ ദൃശ്യപ്രകാശം കടത്തിവിടുമ്പോൾ പ്രസത്തിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട് ഏഴ് ഘടകവർണ്ണങ്ങളാണ് അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താ പ്രകീർണനം ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ ഇത് രണ്ടുമാണ് ശരി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു അല്ല ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് പുറത്ത് ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഓർബിറ്റ്സിലാണ് കാണപ്പെടുന്നത് ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത് പ്രോട്ടോണും ന്യൂട്രോണുമാണ് പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് നാളെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിംഗ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് എച്ച് എസ് സി എൽ എച്ച് എസ് സി എൽ ഇസഡ് എന്നുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇസഡൻ പ്ലസ് എച്ച് സി എൽ ഗീവ്സ് ഇസഡൻ സി എൽ ടു പ്ലസ് എച്ച് ടു എച്ച് ടു ആണ് എന്ത് ഹൈഡ്രജൻ ഇരുമ്പിൻ്റെ ഐര് ഏതാണ് ഇരുമ്പിൻ്റെ ഐര് ഹേമറ്റൈറ്റ് ആണ് ഹേമറ്റൈറ്റ് പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ മാറ്റം എന്ത് ഗതികോർജം വർദ്ധിക്കുന്നു സ്ഥിതിഗോർജം കുറയുന്നു പാരപെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചെടി താഴേക്ക് പതിക്കുമ്പോൾ താഴേക്ക് പതിക്കുമ്പോൾ ഹൈറ്റ് കുറയുമല്ലേ അപ്പോൾ സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം ആണ് അപ്പോൾ ഹൈറ്റ് കുറയുമ്പോൾ എന്ത് കുറയും സ്വാഭാവികമായിട്ടും സ്ഥിതിഗോർജ്ജം കുറയും പക്ഷേ കൂടും കൈനറ്റിക് എനർജി ഗതികോർജ്ജം കൂടും ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ഒഡീഷയാണ് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏത് സ്പെയിൻ ആണ് സ്പെയിൻ താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏത് വിസർജന അവയവം അല്ലാത്തത് ഹൃദയമാണ് ഹൃദയം വൃക്ക തൊക്ക് ശ്വാസകോശം എന്നിവ വിസർജന അവയവങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം എയ്ഡ്സ് ആണ് എയ്ഡ്സ് എലിപ്പനി ഡിഫ്തീരിയ ക്ഷയം എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്ഥികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ എംഫിസിമ എംഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം നൂതന വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ എൽസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഹു ഘടകം ഏതാണ് അമിനോ ആസിഡാണ് അമിനോ ആസിഡ് കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത് ഫംഗസ് ആണ് അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ് അടുത്ത ചോദ്യം പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് ആരോഗ്യ കിരണം ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് കക്കോടി കോഴിക്കോട് കക്കോടി കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ് പെരി കാർഡിയം കാർഡിയോളജി എന്ന് പറയുമ്പോൾ തന്നെ ഹൃദയം ഇപ്പോൾ പെരി കാർഡിയമാണ് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥരം പ്ലൂറ ശ്വാസകോശത്തെയാണ് ആവരണം ചെയ്തിരിക്കുന്നത് ക്ഷേരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ് ബി സി ജി വാക്സിനാണ് ബാസിലസ് കാൽമെറ്റി ഗ്യൂറിൻ എന്ന വാക്സിനാണ് ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം പാറോട്ടു കോണത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ചോദ്യപേപ്പറിലെ ഇരുപത് ചോദ്യങ്ങൾ കഴിഞ്ഞു മറ്റൊരു ചോദ്യപേപ്പർ നോക്കാം ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ് ഇവിടെ തന്നിരിക്കുന്നതില് കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ ഇത് മാത്രമാണ് ശരി ഉളിപ്പല്ല് എന്നിനെ ഉപയോഗിക്കുന്നത് കടിച്ചു മുറിക്കാനാണ് ചർവണകവും അഗ്രചർവണകവും ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത് അതെല്ലാം തെറ്റിപ്പോയി ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് ലോല എന്നത് പയറിന്റെ സങ്കര ഇനമാണ് ലോല എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ് പയർ അസ്ഥികൾ കനം കുറഞ്ഞ് വടയുന്നു ഇതേത് അപര്യാപ്തതാ രോഗത്തിന്റെ ലക്ഷണമാണ് കണ കണ്ടോ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അപര്യാപ്തതാ രോഗം കണ രണ്ട് ചോദ്യപേപ്പറിൽ ചോദിച്ചേ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് തിരമാല പാരമ്പര്യേതര ഊർജസ്രോതസ്സാണ് അതാണ് ശരി ബാക്കി രണ്ടും തെറ്റാണ് കൽക്കരി എന്നത് പാരമ്പര്യ ഊർജസ്രോതസ്സും സൂര്യൻ എന്നത് പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സും ആണ് അത് തിരിഞ്ഞാണ് കൊടുത്തേക്കുന്നത് വനംവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് മുതിയം കടൽ തീരം സ്ഥിതി ചെയ്യുന്നത് വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത് ആർദ്രം പദ്ധതിയാണ് ആർദ്രം പദ്ധതി മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരം കണ്ടെത്തുക വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ജയന്റ് വീലിന്റെ ചലനമാണ് ക്ലോക്കിലെ പെന്റുലത്തിന്റെ ചലനം ഊഞ്ഞാലിന്റെ ചലനം മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം ഇവയൊക്കെ ഓസിലേറ്ററി മോഷണ ഉദാഹരണങ്ങളാണ് ദോലന ചലനം കൂട്ടത്തിൽ പെടാത്തത് ഏത് ടൈറ്റാനിയമാണ് കൂട്ടത്തിൽ പെടാത്തത് ബാക്കിയൊക്കെ ശാസ്ത്രജ്ഞരുടെ പേരിൽ അറിയപ്പെടുന്നു മെൻഡലീവിയം റൂദർഫോഡിയം ക്യൂറിയം എന്നിവ ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക കണികകളുടെ ഊർജം കൂടുന്നു കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു കണികകളുടെ ചലനം കൂടുകയാണ് ചെയ്യുന്നത് ഊർജം കൂടുമ്പോൾ ചലനം കൂടുകയാണ് ചെയ്യുന്നത് കുറയുന്നു എന്നല്ലേ കൊടുത്തിരിക്കുന്നത് തെറ്റ് ആദ്യത്തെ മൂന്ന് പ്രസ്താവനകളാണ് ശരി ഐസ് ചൂടാക്കുമ്പോൾ അത് അടുത്തൊരു സ്റ്റേജിലേക്ക് സോൾഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുമ്പോൾ എന്താണ് ആകർഷണം കുറയുകയാണ് ചെയ്യുന്നത് കണികകൾ തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്യുന്നത് ഊർജം കൂടുകയാണ് ചെയ്യുന്നത് കുറച്ചും കൂടി മോളിക്യൂൾസിന് കുറച്ചും കൂടി ചലന സ്വാതന്ത്ര്യം കിട്ടുകയാണ് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയ ജെ ടി സിക്സ്റ്റി എസ് എ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ജപ്പാനിലാണ് ജപ്പാൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ്ബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പെടാത്തത് ബാക്കിയൊക്കെ പെടുന്നതാണ് ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ നൂറു മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ധൂമ കേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഇവിടെ ചിക്കൻ പോക്സ് ആണ് ഒറ്റപ്പെട്ടത് ക്ഷയം എലിപ്പനി ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗം ചിക്കൻ പോക്സ് വൈറസ് രോഗം നിപ്പ വൈറസിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണ് വവ്വാലാണ് വവ്വാൽ പ്രകൃതിയാലുള്ള വാഹക ജീവി ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റേഴ്സ് ഡയബറ്റിസ് മെലിറ്റേഴ്സ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏത് ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് സ്പിക്മോമാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സ്പിഗ്മോമാനോമീറ്റർ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഇല്ലാത്ത അവസ്ഥ പ്രമേഹമാണ് അതിരോസ്ക്ലീറോസിസ് പക്ഷാഘാതം ഹൃദയാഘാതം എന്നിവ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ എച്ച് ഐ വി ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെയാണ് ബാധിക്കുന്നത് എച്ച് ഐ വി വൈറസ് ബാധിക്കുന്നത് ലിംഫോസൈറ്റുകളെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എസ്ഇ ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ഐ എഫ് എസ് ആണ് ഡബ്ല്യു ഐ എഫ് എസ് കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്ത് ബാലമിത്ര എന്നതാണ് ബാലമിത്ര താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല കൊതുക് ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല അപ്പോൾ ഒരു എയ്ഡ്സ് രോഗിയെ കുത്തിയ കൊതുക് സാധാരണ ഒരു മനുഷ്യനെ കൊത്തുകയാണെങ്കിൽ അതുവഴി എയ്ഡ്സ് രോഗം പകരുന്നില്ല ഏതൊക്കെ മാർഗത്തിലൂടെ പകരാം ലൈംഗിക ബന്ധത്തിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സിറിഞ്ച് സൂചി എന്നിവയിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നു സിയാസിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത് കൊൽക്കത്തയാണ് കൊൽക്കത്ത സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെ തുടങ്ങനാടാണ് തുടങ്ങനാട് ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ് സർക്കാർ ഏർപ്പെടുത്തിയത് ഇരുപത്തിയെട്ട് ശതമാനം നികുതിയാണ് ഇരുപത്തിയെട്ട് ശതമാനം ഓക്കെ ഇപ്പൊ ഈ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യപേപ്പറിലേക്ക് പോകാം അടുത്ത ചോദ്യം നിശാന്തത സ്കർബി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്ത വൈറ്റമിൻ എ സ്കർബി വൈറ്റമിൻ സി താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവാ സങ്കരയിനം നെല്ലിനങ്ങൾ പവിത്ര അന്നപൂർണ എന്നിവയാണ് പവിത്ര അന്നപൂർണ ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാമാണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയാണ് കാൽഷ്യം ഫോസ്ഫറസ് താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത് മലമുഴക്കി വേഴാമ്പൽ മലബാർ വെരുക് എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല രണ്ട് ചോദ്യ പേപ്പറിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല അടുത്ത ചോദ്യവും റിപ്പീറ്റ് ചെയ്തു ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് ചെറുധാന്യങ്ങൾ ചെറുധാന്യങ്ങൾ ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക സിംഗ് ഗലീന എന്നതാണ് ശരിയല്ലാത്തത് ഗലീന എന്തിൻ്റെ അയിരാണ് ലെഡിൻ്റെ അയരാണ് അലുമിനിയത്തിന്റെ അയരാണ് ബോക്സൈറ്റ് ഇരുമ്പ് ഹേമറ്റൈറ്റ് കോപ്പർ കുപ്രൈറ്റ് ശരി ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഗതികോർജം ആശ്രയിക്കുന്നത് മാസിനെയും പ്രവേഗത്തെയാണ് ഹാഫ് എം വി സ്ക്വയർ ആണ് ഗതികോർജം കണ്ടുപിടിക്കുകയാണെങ്കിൽ വിഷമം മാസും മെലോസിറ്റിയും എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മാക്മി ബവേണ്ടി ലൂയിസ് ഇ ബ്രൂസ് അലക്സി എ കിമോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ട്സ് ആണ് ഈ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഒരുപാട് ചോദ്യ പേപ്പറിൽ പി എസ് റിപ്പീറ്റ് അടിച്ചു ചോദിച്ചേ ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക നാലു മാത്രമാണ് ശരിയല്ലാത്തത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന വായുവിലാണ് തെറ്റാണ് ഖരപദാർത്ഥങ്ങളിലാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് ശരി ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് ശരി സാധാരണ ഗതിയിൽ ഒരാൾക്ക് ഇരുപത് ഹേർട്സ് മുതൽ ഇരുപതിനായിരം ഹേർട്സ് വരെ ആവർത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും ശരി ചന്ദ്രയാൻഗ്രിയുടെ വിക്ഷേപണത്തിന് അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് ഉപയോഗിച്ചത് എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ടു എയ്റ്റ് വൺ ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര ആകെ ഷെല്ലുകളുടെ എണ്ണം വൺ ടു ത്രീ മൂന്ന് ഷെല്ലുകൾ ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷാണ് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് രണ്ടു ആണ് ശരി ജലജന്യ രോഗമായ ഡയേറിയ്ക്ക് കാരണമായ രോഗാണു ഏത് ബാക്ടീരിയയാണ് ബാക്ടീരിയ കൊതുകു നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ കൊതുക നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്നത് മന്ത് മലമ്പനി എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് രണ്ടു ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണം സ്ഥതസ്കോപ്പ് ആണ് സ്ഥതസ്കോപ്പ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് വാക്സിനുകൾ എല്ലാം കുത്തിവെപ്പിലൂടെ നൽകുന്നവയാണ് എന്നത് വൈറ്റ് കെയിൻ ടാക്റ്റൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണ് അന്തരെ സഹായിക്കാനുള്ള സംവിധാനങ്ങളാണ് വൈറ്റ് കെയ്ൻ ടാക്റ്റൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് എന്നിവ താട് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി ഡയേറിയ ബാക്ടീരിയ രോഗമാണ് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ശരിയായിട്ടുള്ളവ ഒന്നും രണ്ടു ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ച് വരുത്തുന്നു വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തത് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നിവയാണ് ബിയും സിയും വെള്ളത്തിലാണ് ലയിക്കുന്നത് വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു ശരി വൈറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു ശരി വൈറ്റമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ് കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കുൻകുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം ഹൃദയം അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാതൃകാ അരി എന്നാണ് അറിയപ്പെടുന്നത് അസമിലെയാണ് അസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിന്റ് വൺ അതായത് എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരളം ഓക്കെ അപ്പം അറുപതിലധികം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം